ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ നമ്മൾ ഇപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആയിരിക്കണല്ലേ അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് സോഷ്യൽ ആണ് അപ്പോൾ സോഷ്യലിൽ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കണം അബൗട്ട് മീ ലെസൺ 1 അബൗട്ട് മീ പറഞ്ഞാൽ എന്താണ് അബൗട്ട് മീ പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് അത് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നാണ് അബൗട്ട് മീ ഓക്കേ നിങ്ങൾ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ എന്ത് പറയും നിങ്ങളുടെ പേര് പറയും നിങ്ങൾ ഏത് ക്ലാസ്സിലിരിക്കണമെന്ന് പറയും നിങ്ങളുടെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് പറയും നിങ്ങളെ നിങ്ങളുടെ സ്കൂൾ ഏതാണെന്ന് പറയണം ഇതൊക്കെ പറയുന്നതിനെയാണ് അബൌട്ട് മീ ഓക്കേ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നതാണ് അബൌട്ട് മീ ഓക്കേ ഫസ്റ്റ് വൺ ഐ ആം എന്താണ് പേര് നിങ്ങളുടെ പേര് ഐ ആം അപ്പൊ ഞാൻ എന്റെ പേര് പറയണം ഐ ആം ശുഭ അപ്പൊ നിങ്ങൾ എന്ത് പറയും ഐ ആം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് ഐ ആം എന്ന് തന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾ നിങ്ങളുടെ പേരെഴുതുക ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐ ആം എ നിങ്ങൾ ഗേൾ ആണെങ്കിൽ ഗേൾ എഴുതുക ബോയ് ആണെങ്കിൽ ബോയ് എഴുതുക ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തെഴുതും ഐ ആം എ ബോയ് ഓർ ഐ ആം എ ഗേൾ രണ്ടും കൂടി എഴുതരുത് നിങ്ങൾ ബോയ് ആണെങ്കിൽ ബോയ് എന്നോ ഗേൾ ആണെങ്കിൽ ഗേൾ എന്നോ എഴുതുക ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ ഐ സ്റ്റഡി ഇൻ ക്ലാസ് ഏത് ക്ലാസ് ആണെന്ന് എഴുതുക നിങ്ങളിപ്പോ ഏത് ക്ലാസ്സിലെത്തി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തി അല്ലേ അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് നിങ്ങൾക്കറിയാലോ അല്ലേ സ്കൂളിന്റെ പേരേതാണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ എല്ലാവർക്കും എഴുതാനറിയോ എഴുതി പഠിക്കണം അത് ഏതാ സ്കൂള് ബ്ലോസം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓക്കെ അത് അതിൽ സ്പെല്ലിംഗ് മുഴുവനായിട്ട് അത്തോ ക്വസ്റ്റ്യനിൽ എഴുതുക ഓക്കെ ഐ സ്റ്റഡി ഇൻ ക്ലാസ് ഫസ്റ്റ് ഇൻ ബ്ലോസം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അടുത്തത് ഐ ലിവ് ഇൻ മൈ ഹോം ഇൻ എംബലൂർ ഓർ എരട്ടോട്ട് ഓർ മഞ്ഞളൂർ അങ്ങനെ ഓരോ സ്ഥലം ഉണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾ അങ്ങനെ ആ നിങ്ങളുടെ സ്ഥലം എഴുതുക ഓക്കെ മൈ ബർത്ത്ഡേ ഈസ് ഓൺ നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ അറിയോ അറിയില്ല അല്ലേ അമ്മയോട് ചോദിച്ച് ബർത്ത്ഡേ എന്നാണ് എന്നുള്ളത് എഴുതുക ഓക്കെ മൈ ബർത്ത്ഡേ ഈസ് ഓൺ അത് നിങ്ങൾ എപ്പോഴും ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരും അല്ലേ ആ ബർത്ത്ഡേ ദിവസം എല്ലാവർക്കും ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കില്ലേ ആ ദിവസമാണ് ബർത്ത്ഡേ ഓക്കെ ആ ബർത്ത്ഡേ എന്നാണ് എന്ന് നിങ്ങളുടെ ടാഗിൽ നോക്കി എഴുതിയാൽ മതി ടാഗിലൊക്കെ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവല്ലേ ഒന്നില്ലേ അതും നോക്കി എഴുതാ അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചു എഴുതുക ഓക്കെ അതാണ് നമുക്ക് ഫസ്റ്റ് ലെസണിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് ലെസണിൽ അബൌട്ട് മീ അത് പറഞ്ഞാൽ സ്വയം പരിചയപ്പെടുത്തുന്നതാണ് സ്വയം എങ്ങനെ പരിചയപ്പെടുത്തും നിങ്ങൾ നിങ്ങളുടെ പേര് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പേര് പറയാ പിന്നെ വേർ ഡു യു ലിവ് നിങ്ങൾ എവിടെ ഇരിക്കുന്നു നിങ്ങളുടെ സ്ഥലം ഏതാണ് അത് അങ്ങനെയൊക്കെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് പറയേണ്ടത് അതേപോലെ തന്നെ സ്വയം അയാമേ എന്ത് പേരെഴുതും നിങ്ങളുടെ പേരെഴുതുക സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐ ആം എ ഗേൾ ഓർ ബോയ് നിങ്ങൾ ഗേൾ ആണെങ്കിൽ ഗേൾ എഴുതുക ബോയ് ആണെങ്കിൽ ബോയ് എഴുതുക ഐ സ്റ്റഡി ഇൻ ക്ലാസ് ഏത് ക്ലാസ്സിലാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലേ ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇൻ വിച്ച് സ്കൂൾ ഏത് സ്കൂളാണ് വെമ്പലൂർ ബ്ലോസം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെമ്പലൂർ ഓക്കെ അടുത്തത് ഐ ലിവ് ഇൻ മൈ ഹോം ഇൻ നിങ്ങളുടെ വീട് എവിടെയാണ് അതാണ് എഴുതേണ്ടത് മൈ ബർത്ത്ഡേ ഈസ് ഓൺ ബർത്ത്ഡേ ആണ് അടുത്തത് എഴുതേണ്ടത് ബർത്ത്ഡേ ഏതാണെന്ന് അറിയാലോ നിങ്ങൾ ജനിച്ച ദിവസമാണ് അത് നിങ്ങൾക്കറിയില്ല നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ചോദിച്ച് എഴുതുക ഇനി ഞാൻ പറയുന്നത് പേസ്റ്റ് യുവർ പിക്ചർ ഓർ ഡ്രോ എ പിക്ചർ ഓഫ് യുവർസെൽഫ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ ഓക്കെ ഇതാ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിലെന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ പിക്ചർ വരയ്ക്കുകയോ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ ഫോട്ടോ ഒട്ടിക്കുകയോ ആ ബോക്സിൽ ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഫോട്ടോ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വരയ്ക്കുക അല്ലെങ്കിൽ ഫോട്ടോ ഒട്ടിക്കുക ഓക്കെ ഇനി അടുത്ത ബോക്സ് അടുത്ത പേജിൽ വർക്ക്ഷീറ്റായി കൊടുത്തിട്ടുണ്ട് അതിലെന്ത് ചെയ്യണം നിങ്ങളുടെ ഫോട്ടോയും അതേപോലെ തന്നെ നിങ്ങളുടെ അച്ഛൻ അമ്മ സിസ്റ്റർ ബ്രദർ ഗ്രാൻഡ് പാരൻസ് ആരൊക്കെയാണുള്ളത് ഫുൾ ഫാമിലി ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്യുക ഓക്കെ വലിയ ഫോട്ടോ നിങ്ങൾ കല്യാണങ്ങൾക്കൊക്കെ എടുത്തിണ്ടാവല്ലേ വലിയ ഫോട്ടോ അതിലെല്ലാവരും ഉണ്ടാവില്ലേ ആ ഫാമിലി ഫോട്ടോ ആണ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നത് ഏതാണ്
പേജ് നമ്പർ 65 പേജ് നമ്പർ വലിയ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ആ ബോക്സിൽ ഫുൾ ഫാമിലി ഫോട്ടോ പേസ്റ്റ് ചെയ്യാ ഓക്കേ ഈ ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട് 64 പേജ് നമ്പർ അതിൽ നിങ്ങളുടെ മാത്രം ഫോട്ടോ പേസ്റ്റ് ചെയ്യാ ഓക്കേ ഒട്ടിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് വരയ്ക്കണം ഓക്കെ ഇതിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വരച്ച് നിങ്ങൾ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അമ്മ അച്ഛൻ സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്റർ ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദർ നിങ്ങൾ നിങ്ങളും കൂടി അതിൽ ചേർന്ന് ഇരിക്കണം അതെല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോ വരച്ച് അതിൽ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതിൽ എന്ത് എഴുതണം മൈ നെയിം ഈസ് നിങ്ങളുടെ പേര് എഴുതുക സെക്കൻഡ് ക്വസ്റ്റ്യൻ മൈ ഫാദേഴ്സ് നെയിം ഈസ് നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ പേര് എഴുതുക മൈ മദേഴ്സ് നെയിം ഈസ് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതുക ഐ ഹാവ് ഡാഷ് ബ്രദേഴ്സ് ആൻഡ് ഡാഷ് സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് എത്ര ഏട്ടന്മാരുണ്ട് എത്ര ചേച്ചിമാരുണ്ട് അല്ലെങ്കിൽ എത്ര അനിയന്മാരുണ്ട് എത്ര അനിയത്തിമാരുണ്ട് അതാണ് അവിടെ എഴുതേണ്ടത് ഐ ലിവ് ഇൻ നിങ്ങൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളതുകൂടി ആ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒന്ന് പൂരിപ്പിക്കുക ഫില്ലിംഗ് ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ലെസണിലുള്ളത് ഇനി നമ്മൾക്ക് സെക്കൻഡ് ലെസൺ പിന്നെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ ഓക്കെ